ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ നടന്ന പ്രധാന യുദ്ധങ്ങളും ആ യുദ്ധങ്ങൾ നടന്ന വർഷങ്ങളെയും കുറിച്ച് പി എസ് സി പരീക്ഷകളിൽ ധാരാളം ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിൽ നടന്ന പ്രധാന യുദ്ധങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ആവശ്യമുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനലിൽ പ്രവേശിക്കാവുന്നതും ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് അവിടെ നിന്ന് ലഭ്യമാക്കാവുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യയിലെ പ്രധാന യുദ്ധങ്ങൾ. ആദ്യമായി ഹൈഡസ്പാസ് യുദ്ധമാണ്. BC 326 ഹൈഡസ്പാസ് യുദ്ധം നടന്നത്. മാസിഡോണിയൻ ചക്രവർത്തി അലക്സാണ്ടറും പോറസും തമ്മിൽ ചലം നദീതീരത്ത് നടന്ന യുദ്ധമാണ് ഹൈഡസ്പാസ് യുദ്ധം. ഹൈഡസ്പാസ് യുദ്ധം നടന്ന വർഷം BC 326. ചലം നദി ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലക്സാണ്ടറുടെ കുതിരയുടെ പേര് മുൻ വർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബ്യൂസിപാലസ് എന്നാണ് അലക്സാണ്ടറുടെ കുതിരയുടെ പേര്. മറ്റൊരു പ്രധാന യുദ്ധമാണ് കലിംഗ യുദ്ധം. BC 261 കലിംഗ യുദ്ധം നടന്നത്. മൗര്യ ചക്രവർത്തി അശോകനും കലിംഗ രാജ്യവുമായി നടന്ന യുദ്ധമാണ് കലിംഗ യുദ്ധം. കലിംഗ യുദ്ധം നടന്ന വർഷം ഏതാണ്? BC 261. അടുത്തത് നർമ്മദ യുദ്ധമാണ്. അത്ര പ്രധാനപ്പെട്ടതല്ലെങ്കിലും നമ്മൾ പഠിച്ചിരിക്കേണ്ട യുദ്ധം തന്നെയാണ് നർമ്മദ യുദ്ധം. AD 630 നർമ്മദ യുദ്ധം നടന്നത്. ചാലൂക്യ രാജാവ് പുലികേശി രണ്ടാമൻ പുഷ്യഭൂതി വംശത്തിലെ ചക്രവർത്തി ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് നർമ്മദ യുദ്ധം. ചാലൂക്യ രാജാവ് പുലികേശി രണ്ടാമൻ പുഷ്യഭൂതി വംശത്തിലെ ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് നർമ്മദ യുദ്ധം. നർമ്മദ യുദ്ധം നടന്നത് AD 630. അടുത്ത രണ്ട് യുദ്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാം തറൈൻ യുദ്ധം. 1191 ഒന്നാം തറൈൻ യുദ്ധം നടന്നത്. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറയും തമ്മിലായിരുന്നു ഈ തറൈൻ യുദ്ധങ്ങൾ നടന്നത്. ഒന്നാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുത്തി. എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ, അതായത് 1192 രണ്ടാം തറൈൻ യുദ്ധം നടക്കുകയും ഈ രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി തിരികെ വന്ന് പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1191. രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷം 1192. പാനിപ്പട്ട് യുദ്ധങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ തന്നെയാണ്. നിരവധി പി എസ് സി പരീക്ഷകളിൽ പാനിപ്പട്ട് യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. 3 പാനിപ്പട്ട് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1526. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഈ യുദ്ധം ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ്. ഡൽഹിയിലെ സുൽത്താൻ രാജവംശങ്ങളിലെ അവസാന രാജവംശമായ ലോധി വംശത്തിലെ അവസാന ഭരണാധികാരി ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിട്ടത്. ഈ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് അറിയപ്പെടുന്നു. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. അടുത്തത് രണ്ടാം പാനിപ്പട്ട് യുദ്ധമാണ്. ഇത് നടന്നത് 1556. മുഗൾ ചക്രവർത്തിയായ അക്ബർ ഹെമുവിനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് രണ്ടാം പാനിപ്പട്ട് യുദ്ധം. രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1556. അക്ബർ ഹെമുവിനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് രണ്ടാം പാനിപ്പട്ട് യുദ്ധം. മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1761. അഹമ്മദ് ഷാ അബ്ദാലി മറാത്ത സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് മൂന്നാം പാനിപ്പട്ട് യുദ്ധം. മറാത്ത സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ അത് 1761 മൂന്നാം പാനിപ്പട്ട് യുദ്ധമാണ്. ഈ പാനിപ്പട്ട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹരിയാന സംസ്ഥാനത്താണ്. ഇന്ത്യയിലെ നെയ്ത്ത് പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പാനിപ്പട്ടാണ്. അടുത്തത് പ്ലാസി യുദ്ധമാണ്. 1757 പ്ലാസി യുദ്ധം നടന്നത്.
ബംഗാളിലെ നവാബ് സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു യുദ്ധമാണ് ബക്സാർ യുദ്ധം. ഈ ബക്സാർ യുദ്ധം നടന്നത് 1764. ബ്രിട്ടീഷുകാരും ഇന്ത്യൻ ഭരണാധികാരികളായ മിർ ഖാസിം, ഷാ ആലം തേഡ്, നവാബ് ഷുജാ ഉദ് ദൗള എന്നിവരുടെ സംയുക്ത സേനയും തമ്മിൽ നടന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധം. അപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യൻ ഭരണാധികാരികളായിരുന്ന മിർ ഖാസിം, ഷാ ആലം തേഡ്, നവാബ് ഷുജാ ഉദ് ദൗള എന്നിവരുടെ സംയുക്ത സേനയും തമ്മിൽ നടന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധം. 1764 ബക്സാർ യുദ്ധം നടന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സാർ യുദ്ധം. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം 1757 പ്ലാസി യുദ്ധവും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം 1764 ബക്സാർ യുദ്ധവുമാണ്. അടുത്തത് 1765 നടന്ന തളിക്കോട്ട യുദ്ധമാണ്. വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ അത് 1765 തളിക്കോട്ട യുദ്ധമാണ്. വിജയനഗര സാമ്രാജ്യവും ബാമിനി സാമ്രാജ്യവും തമ്മിൽ ആണ് തളിക്കോട്ട യുദ്ധം നടന്നത്. ഹാൽഡിഗഡ് യുദ്ധം 1576 നടന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ രജപുത്ര രാജാവായ റാണ പ്രതാപ് സിംഗിനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് 1576 ഹാൽഡിഗഡ് യുദ്ധം. അടുത്ത രണ്ട് പ്രധാന യുദ്ധങ്ങൾ ചൗസ യുദ്ധവും കനൗജ് യുദ്ധവുമാണ്. ഇതിൻ്റെ വർഷം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അടുത്തടുത്ത രണ്ട് വർഷങ്ങളാണ്. 1539 ചൗസ യുദ്ധവും 1540 കനൗജ് യുദ്ധവും നടന്നു. സൂർ രാജവംശ സ്ഥാപകൻ നമുക്കറിയാം ഷേർഷാ സൂരി. ഈ ഷേർഷാ സൂരി മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ രണ്ട് യുദ്ധങ്ങളാണ് ചൗസ യുദ്ധവും കനൗജ് യുദ്ധവും. ചൗസ യുദ്ധം നടന്ന വർഷം 1539 കനൗജ് യുദ്ധം നടന്ന വർഷം 1540. അടുത്തത് ഖൺവ യുദ്ധമാണ്. 1527 ഖൺവ യുദ്ധം നടന്നത്. ബാബറും മേവാറിലെ റാണ സൻഗയും തമ്മിൽ നടന്ന യുദ്ധമാണ് 1527 ഖൺവ യുദ്ധം. മറ്റൊരു യുദ്ധം കർണാൽ യുദ്ധമാണ്. 1739 നടന്ന യുദ്ധമാണ് കർണാൽ യുദ്ധം. മുഗൾ ചക്രവർത്തി മുഹമ്മദ് ഷായെ പേർഷ്യൻ ചക്രവർത്തിയായ നാദിർഷാ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കർണാൽ യുദ്ധം. കർണാട്ടിക് യുദ്ധങ്ങളുമായി നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. കർണാട്ടിക് യുദ്ധങ്ങളുമായി യാതൊരു ബന്ധവും കർണാൽ യുദ്ധത്തിന് ഇല്ല. അപ്പോൾ കർണാൽ യുദ്ധം നടന്നത് 1739 മുഗൾ ചക്രവർത്തി ആയിരുന്ന മുഹമ്മദ് ഷായെ പേർഷ്യൻ ചക്രവർത്തി നാദിർഷ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് 1739 കർണാൽ യുദ്ധം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ്. മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 1746 മുതൽ 1763 വരെയാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന മൂന്ന് പ്രധാന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് 1746 മുതൽ 1748 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത് 1748 മുതൽ 1754 വരെയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് 1756 മുതൽ 1763 വരെയാണ്. 1754 പോണ്ടിച്ചേരി സന്ധി പ്രകാരമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. അപ്പോൾ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിച്ച 1754 ആ സന്ധി അല്ലെങ്കിൽ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? പോണ്ടിച്ചേരി സന്ധിയാണ്. അടുത്തത് മൈസൂർ യുദ്ധങ്ങളാണ്. 1767 മുതൽ 1799 വരെ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മൈസൂരിലെ ഭരണാധികാരിയായ ഹൈദരലിയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. അപ്പോൾ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയും അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ടിപ്പു സുൽത്താൻ
ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് 1767 മുതൽ 1769 വരെയാണ്. ഈ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി മദ്രാസ് ഉടമ്പടിയാണ്. അത് 1769 മദ്രാസ് ഉടമ്പടി നടന്നത്. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലിയാണ് ബ്രിട്ടീഷുകാരെ നേരിട്ടത്. രണ്ടാം മൈസൂർ യുദ്ധം നടന്നത് 1780 മുതൽ 1784 വരെയാണ്. ഈ രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി 1784 മംഗലാപുരം സന്ധിയാണ്. അടുത്തത് മൂന്നാം മൈസൂർ യുദ്ധമാണ്. 1789 മുതൽ 1792 വരെയായിരുന്നു മൂന്നാം മൈസൂർ യുദ്ധം. ഈ മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി 1792 ശ്രീരംഗപട്ടണം സന്ധിയാണ്. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം പി എസ് സി പരീക്ഷകളിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് 1792. ടിപ്പു സുൽത്താൻ മരിച്ച യുദ്ധം ഏതാണ്? അത് നാലാം മൈസൂർ യുദ്ധമാണ്. 1799 നാലാം മൈസൂർ യുദ്ധത്തിൽ യുദ്ധക്കളത്തിൽ വെച്ചാണ് ടിപ്പു സുൽത്താൻ മരണമടഞ്ഞത്. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1767 മുതൽ 1769 വരെയാണ്. രണ്ടാം മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെയാണ്. മൂന്നാം മൈസൂർ യുദ്ധം 1789 മുതൽ 1792 വരെയാണ്. നാലാം മൈസൂർ യുദ്ധം, അതായത് ടിപ്പു സുൽത്താൻ മരിച്ച യുദ്ധം, 1799 നാലാം മൈസൂർ യുദ്ധമാണ്. അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത് സിഖ് യുദ്ധങ്ങളാണ്. 1845 മുതൽ 1848 വരെയാണ് സിഖ് യുദ്ധങ്ങൾ നടന്നത്. സിഖ് നേതാവായ ദുലീപ് സിംഗും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് സിഖ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിഖ് നേതാവ് ദുലീപ് സിംഗും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് സിഖ് യുദ്ധങ്ങൾ. സിഖ് യുദ്ധങ്ങൾ നടന്ന വർഷം 1845 മുതൽ 1848 വരെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധം 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. ശിപായ് ലഹള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാത്രമായി ഞാനൊരു ക്ലാസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.